ഇസ്രായേൽ മാസങ്ങളായി ഗാസയിൽ നടത്തുന്ന ആക്രമണത്തിൽ ഇതുവരെ ഉണ്ടായ വൻ നാശനഷ്ടങ്ങൾക്കെല്ലാം പുറമെയാണ് ഇതിപ്പോൾ രോഗഭീതിയും. കാൽനൂറ്റാണ്ടിലധികമായി നാട്ടിലില്ലായിരുന്ന പോളിയോ ബാധയെ യുദ്ധം തിരികെ എത്തിച്ചിരിക്കുകയാണ്. ഇടവേളകളില്ലാതെ നടക്കുന്ന ആക്രമണം മൂലം കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ വാക്സിൻ നൽകാനാകാത്ത സ്ഥിതിയാണ്. എന്തിന്റെ പേരിലായാലും ഗാസയിലെ ആക്രമണം അവസാനിപ്പിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇസ്രായേലിലെ വലിയ വിഭാഗം രാഷ്ട്രീയ നേതാക്കളും. എന്നാൽ ഗാസയിലെ പോളിയോ ബാധ ചെറുക്കാൻ ആക്രമണത്തിന് താത്കാലിക ഇടവേള നൽകുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇതേക്കുറിച്ചൊരു ഇസ്രായേലി മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു. ഗാസയിൽ പോളിയോ വാക്സിനേഷൻ നടത്തുന്ന കാലയളവിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്ന് പിന്മാറുമെന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ വാർത്തയ്ക്കെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് രംഗത്തെത്തി. എന്നാലും പൂർണ്ണമായും വാർത്ത തള്ളിയില്ല. ഗാസ ചീന്തിൽ മുഴുവനില്ലെങ്കിലും ചിലയിടത്ത് വാക്സിനേഷന് വേണ്ടി വെടിനിർത്തൽ ഉണ്ടായേക്കും. ഇക്കാര്യം സുരക്ഷാ ക്യാബിനറ്റിൽ വെച്ചെന്നും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അംഗീകരിച്ചെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറയുന്നു. ഇപ്പോൾ കുറച്ചു പേർക്കെങ്കിലും തോന്നുന്നുണ്ടാവും, 40,000-ലധികം പേരെ ഇക്കാലയളവിൽ കൊലപ്പെടുത്തിയ നെതന്യാഹുവിന് പോളിയോ ബാധ വന്നപ്പോൾ മാത്രം എന്തേ മനസ്സലിവി തോന്നാൻ കാരണമെന്ന്. എന്നാൽ കാരണമുണ്ട്. ഇപ്പോൾ ഗാസയിൽ പൊട്ടിപ്പുറപ്പെട്ട പോളിയോ നിയന്ത്രിച്ചില്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഇസ്രായേലിലേക്ക് പടരും. ഗാസയിൽ വെച്ച് തന്നെ അത് നിയന്ത്രിച്ച് തങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരാക്കാനാണ് ഇപ്പോഴത്തെ നീക്കം. രണ്ട് ഘട്ടമായിട്ട് നൽകുന്ന വാക്സിനേഷൻ ശനിയാഴ്ച തുടങ്ങാനാണ് ശ്രമിക്കുന്നത്. 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിൽ രോഗം സ്ഥിരീകരിച്ചു. കാലിന്റെ ചലനശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കുഞ്ഞിപ്പോൾ. രോഗം വ്യാപിക്കാതിരിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നു. 25,000 വാക്സിൻ വയലുകൾ ഗാസയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം വാക്സിന്റെ തണുപ്പ് നിലനിർത്താനുള്ള സംവിധാനങ്ങളും. പക്ഷേ ആക്രമണങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ ഫലപ്രദമായി വാക്സിനേഷൻ ഡ്രൈവ് നടത്താൻ കഴിയുമെന്നാണ് ആരോഗ്യ പ്രവർത്തകർ ചോദിക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള 6.5 ലക്ഷത്തോളം കുട്ടികളിൽ 90% പേർക്കും മരുന്നെത്തിച്ചാലേ രോഗബാധ തടയാനാകൂ. എന്നാൽ ഇസ്രായേൽ പട്ടാളം ആളുകളോട് ദിവസം തോറും മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെടുകയാണ്. നിരന്തരമായ പലായനം വിധിക്കപ്പെട്ട ഒരു ജനതയ്ക്ക് എങ്ങനെ രോഗപ്രതിരോധ വാക്സിനേഷൻ നടത്തും? ഇതിന് പരിഹാരമായാണ് വാക്സിനേഷൻ നടക്കുന്ന ഇടങ്ങളിൽ വെടിനിർത്താമെന്ന് ഇസ്രായേലിന്റെ ഉദാര വാഗ്ദാനം. അതേസമയം അമേരിക്ക, ഖത്തർ, ഈജിപ്റ്റ് എന്നീ രാജ്യങ്ങൾ വെടിനിർത്തൽ ശ്രമം തുടരുകയാണ്. ഇതിനിടെ പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദിന്റെ തുൽക്കരൈം ബറ്റാലിയന്റെ കമാൻഡർ മുഹമ്മദ് ജാബറിനെ ഇസ്രായേലി സൈന്യം വധിച്ചു. വെസ്റ്റ് ബാങ്കിൽ വൻ ആക്രമണവും നെതന്യാഹുവിന്റെ സൈന്യം അടിച്ചുവിടുന്നു. ഇതിനെല്ലാം ഇടയിലാണ് വാക്സിനായി വെടിനിർത്താമെന്ന വാഗ്ദാനം.